ഹായ് ഗൈസ്, എന്നാണ്ട് വെൽക്കം ടു അലമാര. 2023 ഡിസംബർ എക്സാമിന് വേണ്ടിയുള്ള കുറച്ച് അപ്ഡേറ്റുകൾ തരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അസൈൻമെന്റ് സബ്മിഷനെ കുറിച്ചും, ഇപ്പം നിലവിൽ ജൂൺ പരീക്ഷ എഴുതി അവളുടെ റിസൾട്ട് വന്ന സ്റ്റുഡൻസിന്റെ സംബന്ധിച്ചിട്ടും, പിന്നെ നിലവിലെ അഡ്മിഷന്റെയും റീ രജിസ്ട്രേഷന്റെയും കാര്യത്തെക്കുറിച്ചിട്ടും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് തരുന്നത്. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ദ വീഡിയോ. രണ്ടായിരത്തി 2023 ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ ആയിട്ട് ഇന്നും ഒരു അപ്ഡേഷൻ ഉണ്ട്. ഓഗസ്റ്റ് 31 ലാസ്റ്റ് അപ്ഡേഷന് ശേഷം സെപ്റ്റംബർ 1, 2023 അപ്ഡേഷൻ വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജൂലൈ 2023 സൈക്കിൾ അഡ്മിഷൻ. അഡ്മിഷൻ സൈക്കിളിൽ കുറച്ചധികം ഡൗട്ടുകൾ രാവിലെ ഉണ്ടായിരുന്നു, കാരണം എക്സ്റ്റൻഷൻ വന്നു. പക്ഷേ ആ എക്സ്റ്റൻഷൻ വന്ന സമയത്ത് അത് കൃത്യമായി ആർക്കൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ചില സ്ഥലങ്ങളിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിനും സെമസ്റ്റർ പ്രോഗ്രാമും എൻഡ് ചെയ്തു എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അത് തെറ്റാണ്. നമുക്ക് നിലവിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളുമായിട്ടുള്ള പ്രോഗ്രാമുകൾ, 6 മാസത്തെ കോഴ്സുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ നിർത്തിയിട്ടുള്ളത്. ബാക്കി എല്ലാ പ്രോഗ്രാമും ഇൻക്ലൂഡിംഗ് സെമസ്റ്റർ ബേസ്ഡ് പ്രോഗ്രാമുകൾക്കും ഇപ്പോൾ ഒരു എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ട് സെപ്റ്റംബർ 10 വരെ. കാരണം ഇന്ന് നമ്മൾ 1, 2 MBA MCOM അഡ്മിഷനുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അഡ്മിഷൻ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പേയ്മെൻറ്റ് നമ്മൾ ഓൾറെഡി ചെയ്ത് സ്റ്റുഡൻറ്റ് സൈഡിൽ നിന്ന് പേയ്മെൻറ്റ് കൺഫോമേഷനും ആയിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റും റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റും നമുക്ക് എക്സ്റ്റൻഷൻ ആയിട്ടുണ്ട്. റീ രജിസ്ട്രേഷന് ഒരു ചെറിയ നിബന്ധനയുണ്ട്, അത് നമുക്ക് വിത്ത് ഫൈനോട് കൂടിയാണ് റീ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 31 ഓഗസ്റ്റ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് സെപ്റ്റംബർ 10 വരെയാണ്. 200 രൂപ ലേറ്റ് ഫീയോട് കൂടിയാണ് ഇപ്പോൾ നമുക്ക് റീ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നത്. വളരെ വൈകിയാണ് അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ഏകദേശം 5 മണിക്ക് ശേഷമാണ് അപ്ഡേഷൻ ഉണ്ടായിരിക്കുന്നത്. റിസൾട്ടുകൾ ഇനിയും പബ്ലിഷ് ആകാനുണ്ട് എന്ന് പല ആളുകളും പറയുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ടുകൾ ചെക്ക് ചെയ്ത് നോക്കുക. ഫെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാർക്ക് കുറവുള്ള സ്റ്റുഡൻസ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ കൈൻഡ്ലി വെയിറ്റ് ചെയ്യുക, ഉടൻ തന്നെ റീവാലുവേഷന് പോകരുത്. കാരണം മാർക്കുകൾ വ്യത്യാസപ്പെട്ട് കണ്ടു വരുന്നുണ്ട്. റീ വന്നിരിക്കുന്ന റിസൾട്ടുകൾ നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ അപ്ഡേറ്റ് ആയതിന് ശേഷം അല്ലെങ്കിൽ അവിടെ റിഫ്ലക്റ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ റീവാലുവേഷൻ എന്ന പ്രോസസ്സിലേക്ക് പോവുക. പിന്നെ റിസൾട്ട് വരാത്ത സ്റ്റുഡൻസ് നിങ്ങൾക്ക് റിസൾട്ടുകൾ അപ്ഡേഷനായിട്ടാണ് വരുന്നത്. പുറകെ നിങ്ങൾക്ക് അപ്ഡേഷൻസ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അസൈൻമെൻറ്റുകൾ നിങ്ങൾക്ക് എങ്ങനെ സബ്മിഷൻ ചെയ്യണം? നമുക്ക് ഡിസംബർ എക്സാമിന് വേണ്ടിയുള്ള അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അത് കൃത്യമായിട്ട് സബ്മിഷൻ ചെയ്യുന്നതിൽ മാത്രമാണ് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാൻഡേറ്ററി ആയിട്ട് അസൈൻമെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എക്സാംസും എഴുതാൻ പറ്റുകയുള്ളൂ. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് കൃത്യമായി പ്രിപ്പയർ ചെയ്ത് അത് കൃത്യമായിട്ട് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ സബ്മിഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. നിലവിൽ അസൈൻമെൻറ്റ് സബ്മിഷൻ ഓഫ്ലൈൻ പ്രോസസ്സാണ്. പക്ഷേ ഓൺലൈൻ പ്രോസസ്സായിട്ടുള്ള 1, 2 സ്റ്റഡി സെൻറ്റേഴ്സും റീജിയണൽ സെൻറ്റേഴ്സും നിലവിൽ നമുക്ക് മുൻപിലുണ്ട്. നമുക്ക് കൊച്ചി റീജിയണൽ സെൻറ്ററിലെ ജൂൺ 2023 സെഷൻ എക്സാം നടന്ന സമയത്ത് ഓൺലൈനായിട്ട് ഗൂഗിൾ ഫോം വഴി ആയിരുന്നു നമുക്ക് അസൈൻമെൻറ്റ് സബ്മിഷൻ യൂണിവേഴ്സിറ്റി നടത്തിയത്. അതായത് ഗൂഗിൾ ഫോം വഴി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന അസൈൻമെൻറ്റ്സ് നിങ്ങൾക്ക് PDF ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് അങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സോഫ്റ്റ് കോപ്പി ആയിട്ട് ഓൺലൈൻ സബ്മിഷൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അത് ജൂൺ 2023 ടേം ആൻഡ് എക്സാമിനേഷൻ വേണ്ടി ഈ ഒരു സൈറ്റ് ത്രൂ ആയിരുന്നു നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് നിങ്ങൾക്ക് സബ്മിഷൻ ചെയ്യേണ്ടിയിരുന്നത്. ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുപോലെ മറ്റ് റീജിയണൽ സെൻറ്റർ, കേരളത്തിൽ 3 റീജിയണൽ സെൻറ്ററാണ്, വടകര, ട്രിവാൻഡ്രം, കൊച്ചി. അപ്പം ഈ 3 റീജിയണൽ സെൻറ്ററിലും അവരുടേതായ രീതികളിലാണ് സബ്മിഷൻ നടക്കുന്നത്. അതിൽ ഓൺലൈൻ സബ്മിഷൻ ഉള്ളത് കൊച്ചി റീജിയണൽ സെൻറ്റർ മാത്രമാണ്. ഈ ഡേറ്റ് നിലവിൽ ഡിസംബർ പരീക്ഷയ്ക്കുള്ള ഓൺലൈൻ സബ്മിഷനായിട്ട് സബ്മിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള സബ്മിഷൻ്റെ ഫോം ഇപ്പം നിലവിൽ വന്നിട്ടില്ല. അത് കുറച്ച് സമയത്തിനുള്ളിലായിട്ട് ആക്റ്റീവ് ആകുന്നതായിരിക്കും. കോമൺലി കൊച്ചിൻ റീജിയണൽ സെൻറ്റർ ഓൺലൈൻ സബ്മിഷൻ എടുക്കുന്നതിൻ്റെ കാരണം ഒത്തിരി കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന പല സ്റ്റഡി സെൻറ്ററും നമുക്ക് ഇതിന് കീഴിലുള്ളത് കൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് വന്ന് സബ്മിഷൻ ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഓൺലൈൻ സബ്മിഷൻ ഓഫർ ചെയ്യുന്നത്. ഓൺലൈൻ സബ്മിഷൻ ഓഫർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൃത്യമായ അപ്ഡേറ്റുകളും മറ്റുമൊക്കെ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്യാൻ ഓൺലൈൻ പ്രോസസ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോമൺലി യൂസ് ചെയ്യാവുന്ന ഓഫ്ലൈൻ സബ്മിഷനും, അതായത് നേരിട്ട് ബൈ ഹാൻഡ് സബ്മിഷനും പോസ്റ്റൽ സബ്മിഷനും അവിടെ തന്നെ ഉണ്ടാവും. അതും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സ്റ്റുഡൻറ്റിൻ്റെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഓൺലൈൻ സബ്മിഷൻ ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങൾ സാധാരണ കണ്ടുവരുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചതിന് ശേഷം മാത്രമേ ഓൺലൈൻ സബ്മിഷൻ എന്ന പ്രോസസ്സ് യൂട്ടിലൈസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ടിടാം. ഓൾ ദ ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ്.